ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് ഷട്ട് ഡൌൺ ചെയ്തത് സാങ്കേതിക തകരാർ മൂലം. ആർഒ പ്ലാന്റിന്റെ കംപ്ലൈന്റ് ആണ് കാരണമെന്ന് അധികൃതർ പറഞ്ഞു. വിദഗ്ധർ എത്തി ഉടൻ പരിഹരിക്കുമെന്നും അധികാരികൾ അറിയിച്ചു. പെരുമ്പാവൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് ഷട്ട് ഡൌൺ ചെയ്യേണ്ടി വന്നത് ആർഒ പ്ലാന്റിന്റെ തകരാർ മൂലമാണെന്ന് അധികൃതർ പറഞ്ഞു. തിരുവനന്തപുരത്തുനിന്നും വിദഗ്ധരെത്തി പ്രശ്നം ഉടൻ പരിഹരിക്കാൻ ശ്രമം തുടങ്ങിയതായും അധികാരികൾ അറിയിച്ചു. നിർത്തിവെക്കേണ്ടി വന്ന ഡയാലിസിസ് ഉടൻ പുനരാരംഭിക്കും. 20 രോഗികൾ നിത്യവും ഡയാലിസിസിനായി ഇവിടെ എത്തുന്നുണ്ട്. ഏകദേശം 40 രോഗികളോളം ഒരു മാസം എത്തുന്നു. ആർഒ ഫിൽറ്ററിംഗ് സംവിധാനത്തിലെ തകരാർ പരിഹരിക്കും വരെ നിത്യമെത്തുന്ന രോഗികൾക്കായി ബദൽ സൗകര്യങ്ങൾ ഒരുക്കിയതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഞായറാഴ്ചയ്ക്കുള്ളിൽ തകരാർ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പെരുമ്പാവൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് യൂണിറ്റ് ഒരു ദിവസം ഏകദേശം 20 രോഗികൾക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ആർഒ പ്ലാന്റിന് ചെറിയ ഫിൽട്രേഷൻ ചെറിയ പോസിറ്റീവായി കണ്ടു. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഈ രോഗികൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ പിന്നെയും ചെയ്തു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് ആർഒ പ്ലാന്റിൻ്റെ കംപ്ലൈൻറ്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ദിവസത്തേക്ക് അടച്ചിട്ടത്. അത് ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ 24 ശേഷമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള ആർഒ പ്ലാന്റ് അടയ്ക്കേണ്ടി വന്നു. അവർ തിരുവനന്തപുരത്ത് നിന്നാണ് അതിൻ്റെ മെക്കാനിക്ക് വന്ന് അത് നന്നാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു മെഷീനാണ്. അപ്പോൾ നമുക്കതറിയാം, നമുക്ക് ന്യായമായ രീതിയിലും അതിന് കംപ്ലൈൻറ്റ് സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് മാത്രമാണ് അതിനുണ്ടായിരിക്കുന്നത്. തുടർന്നും 2 കഴിഞ്ഞാൽ നമ്മുടെ ഡയാലിസിസ് അവിടെ പുനരാരംഭിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.